നാടൻ പദപ്രയോഗങ്ങൾ, ഇവിടുത്തെ അന്നത്തെ ജനജീവിതം, അതായത് അവരുടെ ആരാധനാ രീതികൾ, അവരുടെ വസ്ത്രധാരണ രീതികൾ, അതുപോലെ തന്നെ കുടിപ്പകയുടെ കഥകൾ, പോരാട്ടത്തിൻ്റെ കഥകൾ, കൃഷി തുടങ്ങി എല്ലാ കാര്യങ്ങളും വടക്കൻപാട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊരു കാർഷിക ഗാനവ്യവസ്ഥിതി എന്നുള്ള തരത്തിൽ കൃഷിപ്പണിയെടുക്കുന്നവർ പാടുന്ന പാട്ടുകളായിട്ടും ഇവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രാന്തസ്ഥലങ്ങളിൽ അരവ് പാട്ടുകളായിട്ടും കല്യാണ സ്ഥലങ്ങളിൽ തേങ്ങ അരക്കുമ്പോൾ പോലും ഈ വടക്കൻ പാട്ടുകൾ പാടുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ജനങ്ങളുടെ പാട്ടുകളായിട്ട്, ജനങ്ങൾ പാടുന്ന പാട്ടുകളായിട്ട് വടക്കൻ പാട്ടുകൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. ചന്തു എന്ന കഥാപാത്രത്തെ പാട്ടിൽ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ആദ്യത്തെ ചന്തുവിൽ നിന്ന് മാറ്റിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ ഒരു പുതിയ കഥാപാത്രമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് വരികൾക്കിടയിലുള്ള സമർത്ഥമായ വായനയുടെ ഒരു ഭാഗമാണിത്. തീർച്ചയായിട്ടും വടക്കൻപാട്ടിലെ അനേകം കഥാപാത്രങ്ങൾ ഇതുപോലെ പുനർവായനക്ക് വിധേയമാകേണ്ടതാണ്. തച്ചോളിയോദയനും മതിലൂർ ഗുരുക്കളും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പോരാട്ടത്തിൽ മതിലൂർ ഗുരുക്കളെ വെല്ലുവിളിക്കുന്ന ഉദയനെ നമ്മൾ കാണാം. ഒരുപക്ഷെ അവിടെ ചെറുപ്പത്തിൻ്റെ ആർജവം, അതുപോലെ തന്നെ തൻ്റെ ഇടം, തൻ്റെ ശക്തിയിലുള്ള അമിതമായ വിശ്വാസം, ഇതൊക്കെയാണ് ഉദയനെ കൊണ്ട് മതിലൂർ ഗുരുക്കളെപ്പോലെ ഇരുത്തം വന്ന ഒരു ഗുരുനാഥനെ വെല്ലുവിളിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് കാണാൻ പറ്റും. കാരണം ഉദയനൻ്റെ സഹോദരൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് മതിലൂർ ഗുരുക്കളോട് മാപ്പ് ചോദിക്കാൻ പറയുന്നു. പക്ഷേ തന്നെ വെല്ലുവിളിച്ച ഒരു ധാർഷ്ട്യത്തിനെതിരെ ഗുരുക്കൾ പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണമാണ് തച്ചോളിയോദയനും മതിലൂർ ഗുരുക്കളും തമ്മിലുള്ള പോരാട്ടത്തിന് പൊന്നം പടനിലം വേദിയാവാനുള്ള കാരണം. അവിടെ അതിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നു, മതിലൂർ ഗുരുക്കളോട് പോരാടി സാധാരണ കളരിയഭ്യാസത്തിലെ എല്ലാ അടവുകളും പരാജയപ്പെട്ടപ്പോൾ ഗുരുക്കൾക്കെതിരെ താൻ കരുതി വെച്ച തുളുനാടൻ സമ്പ്രദായം, പൂഴിക്കടകൻ എന്ന് പറയുന്ന ഒരു വിദ്യ പ്രയോഗിച്ചുകൊണ്ട് ഗുരുക്കളെ കണ്ണിൽ മണ്ണ് വീഴ്ത്തി അന്ധനാക്കി വധിക്കുന്ന ഒരു ഉദയനനെ നമുക്ക് കാണാം. തൻ്റെ എതിരാളിയുടെ കണ്ണിൽ മണ്ണ് വീഴ്ത്തി വധിക്കുക എന്ന് പറയുന്ന അടവിനെക്കുറിച്ച് നമുക്ക് ഏത് തരത്തിലും പുനർവായിക്കാം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് സത്യത്തിൻ്റെ പാതയാണോ, ധർമ്മത്തിൻ്റെ പാതയാണോ, അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരഭ്യാസവും അടവും അല്ലേ എന്ന് സാധാരണക്കാരൻ സംശയിച്ചാൽ തെറ്റില്ല. കൊട്ടാരത്തിൽ ചെങ്കുണ്ണിയുടെ പെരുന്തച്ഛനെ പുനർവായനക്ക് വിധേയമാക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഇതിഹാസങ്ങളെ വീണ്ടും വായിക്കുമ്പോഴും ഒക്കെ എം ടിയുടെ മൂന്നാം കണ്ണ് വളരെ ശക്തമായിട്ട് തുറന്നിട്ടുണ്ട്. പെരുന്തച്ഛൻ്റെ ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മതയിൽ വളരെ വളരെ പ്രകടമായ ഒരു കാര്യം, പെരുന്തച്ഛൻ താൻ സൃഷ്ടിക്കാൻ പോകുന്ന ശില്പത്തിൻ്റെ മാധ്യമമാക്കേണ്ടുന്ന ശില പരിശോധിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ശിലയെ എങ്ങനെ ശില്പമാക്കാം? പുരുഷശില കൊണ്ടാണ് ശില്പം പണിയുന്നത്, സ്ത്രൈണശില കൊണ്ട് പീഠം പണിയും. പുരുഷനും പ്രകൃതിയും ചേർന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈ ശില, ഒരു ശിലയ്ക്ക് എങ്ങനെ പൗരുഷമുണ്ടാകുന്നു, അത് പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രൈണമാണോ, ഇത് കണ്ടുപിടിക്കാൻ അവിടെ പെരുന്തച്ഛൻ എന്ന നമ്മുടെ പഴയ ഐതിഹ്യ കഥകളിലെ കഥ മാത്രമല്ല എടുത്തത്, പകരം ഭാരതീയ ശില്പസംഹിതയിലെ ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാധ്യമത്തെ എങ്ങനെ ശില്പമാക്കി മാറ്റാം എന്നുള്ള ജ്ഞാനം കൂടി അവിടെ സന്നിവേശിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് കല്ലിൽ ചൊട്ടി നോക്കി അതിൻ്റെ സ്പന്ദനങ്ങൾ കണ്ട് കല്ലിലെ പുറത്തേക്ക് ഉളികൾ കല്ലിൽ ചെത്തി നോക്കുന്ന സമയത്തുണ്ടാകുന്ന അഗ്നിസ്ഫുലിംഗങ്ങളുടെ പ്രത്യേകത കണ്ട് അതിൻ്റെ ഊഷ്മാവ് നോക്കി ഇതിനെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർതിരിച്ചറിയാനുള്ള
പഴയ ആചാര്യനിലേക്ക് പെരുന്തച്ഛനിൽ കൂടി എം ടി നമ്മളെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് അറിവിൻ്റെ ഒരു സഞ്ചാരപഥമാണ്.